ഈ സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്ത ഒരു സഹനമാണ് നമുക്ക് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. ആന്തോളജി വിഭാഗത്തിൽ സിനിമകൾ അപൂർവമായിട്ടും ഉണ്ടാകും. പക്ഷെ നമുക്ക് ഏറ്റവും നമുക്ക് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും ഇത് മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം. മനോരഥങ്ങൾ, മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറിപ്പോകുന്നതാണ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിനേക്കാളും വലിയ ചേർന്നൊരു പേരും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എം ടിയുടെ അടുപ്പുള്ള ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിലുള്ള ചെറുപ്പമാണ്. ചെറുപ്പം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, സാമ്പത്തിക, സാഹിത്യ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ളതാണ്. പുതിയ പുസ്തകങ്ങൾ, പുതിയ സാഹിത്യകാരന്മാർ, പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, വിവിധ ഭാഷകളിൽ, ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു. ഇനി അടുത്ത കാലത്ത് ആ പേര് ഞാൻ മറന്നുപോയത്, അപ്പം വേണ്ടി ഞാൻ ഫോണെടുത്തപ്പോഴേ എന്നെ വിളിച്ചത്. എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നടന്ന ഒരു സംഭവ കഥയാസ്പദമാക്കിയിട്ടുള്ള ഒരു ഫിക്ഷനാണ്, ഒരു ഡോക്യു ഫിക്ഷൻ. ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു. എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എൻ്റെ രണ്ട് പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാതാണ്. പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ടു വെച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോളെടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു. എൻ്റെ കൂടെ അത്രയും വായിക്കുമ്പോൾ എത്രയുടെ ബുക്കാണ്. അപ്പോൾ എൻ്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരം ഇല്ലെങ്കിലും എൻ്റെ മോളും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. പക്ഷേ അവർ വായിക്കുന്ന, അവരറിയുന്ന സാഹിത്യത്തിലേക്ക്, സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ് മോദി. സാഹിത്യ രംഗത്ത് അത്രത്തോളം അപ്ഡേറ്റഡ് ആണ്, അത്രത്തോളം തികച്ചും മുന്നോക്കി സഞ്ചരിക്കുന്ന ആൾ തന്നെയാണ് എൻ്റെ. പിന്നെ കടുകണ്ണാവ ഒരു കഥ മാത്രമല്ല, രണ്ട് കഥകളാണ് അവളുടെ ഓർമ്മയ്ക്ക് അല്ലേ, ഇതിൻ്റെ ഓർമ്മയ്ക്ക്. ഈ സിനിമ ഒരു വലിയ സിനിമയാക്കാൻ ഞാൻ രീതിയിൽ കൂടെ നോക്കിയതാണ്. കുറേ വലിയ കഥ, ഒരു പൂർവ്വ സിനിമയായിട്ട് ഇനി 40-30 മിനിറ്റിലല്ലാതെ 2 മണിക്കൂറിനുള്ള സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സമീപിച്ചു. അതിൻ്റെ തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വൈകല് കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിൻ്റെ ഒരു വൈകാരികമായ എടുക്കം കൊണ്ട് ഇത് തന്നെ ഇങ്ങനെ ആക്കാമെന്ന് തീരുമാനിച്ചതാണ്. വേറെ ഒരുപാട് കഥകളുണ്ട്, ഇങ്ങനെ എല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാം എനിക്ക് തരില്ലാത്തതുകൊണ്ട് എനിക്കൊന്നേ കിട്ടിയുള്ളൂ. അതാണ് കടുകണ്ണാവ നിന്റെ ഓർമ്മയ്ക്ക്. ഇതിന് കടുകണ്ണാവ എന്നൊന്നും കഴിക്കില്ലേ. ഞങ്ങളിത് ശ്രീ എം ടിയുടെ എന്താ പറയുക, കുറച്ച് ആത്മാംശമുള്ള സിനിമയാണ്, കഥയാണ്. അതിന് രണ്ട് വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നെ അതും ചുരുക്കി ഒന്നായി. അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുകയായിരുന്നു സിനിമയിൽ, കുറച്ചേ ഉള്ളൂ. പക്ഷെ നല്ല ഒരു ഭയങ്കര നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ്. നമ്മൾ സിനിമ നമ്മളിൽ പലരും എം ടിയെ വായിക്കാൻ തുടങ്ങിയ കാലത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് ഒരു തറവാടും വിദേശത്ത് പോയ അച്ഛനും ഒക്കെ ആയിട്ടുള്ള ഒരു കഥ. അത് രഞ്ജയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സിനിമകളിലൊക്കെ പോയി ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ മഹേഷ് പറഞ്ഞ പോലെ ഞങ്ങളും ഫോറിലാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പോഴും മഹേഷിൻ്റെ അവിടെ കാനഡയിലാണ് ഷൂട്ട് ചെയ്തത്, ഞങ്ങളുടെ അവിടെ ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ പ്രത്യേക ഒരു സിനിമയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല. തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല, ഒരു സാഹിത്യ രൂപം വന്നായിരുന്നു. അത് ഇന്ത്യയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുമ്പ് സിനിമ ഉണ്ടായിട്ടുണ്ട്, ലോകോത്തര തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എം ടി ആണ് അതിൻ്റെ ഒരു ആരംഭക്കുറിച്ചാണ് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങിയത്. അതിന് പിൽക്കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആ തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെടുന്നു. ഞാൻ എം ടിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത്, എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ല. അതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്ന സ്വഭാവമൊക്കെ പണ്ടുവരെയുണ്ട്, ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക, ഒരു ഉടമ്പടി ഉണ്ടാക്കിയുള്ള രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്.
അതായത് കഥ വായിക്കുകയല്ലേ, രണ്ട് ഒരു കഥ ഒരു 10 പേജോ അല്ലെ 5 പേജോ 4 പേജോ ഉള്ള കഥ വായിച്ച് ഏതെങ്കിലും ഒരു TVയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. ഇതുവരെ നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു കഥ എടുത്തോളം പറഞ്ഞു, എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നീണ്ടു പോയത്. അതിൽ ഇത്രയൊക്കെ ആയി. ഇത് മലയാളത്തിൽ ആദ്യ സമരം പോലെയാണ്. എം ഡിക്ക് പ്രായം ആയിട്ടില്ല. എം ഡിക്ക് ഒരു വർഷം കൂടെ ആയി, അത്രേ ഉള്ളൂ. എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ. ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ നമുക്ക് ഈ വേദിയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ വേദിയിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിഗ്നിറ്ററീസിനെ ഫ്രം C5 ആയ സരിഗമ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. Without these gentlemen, this project would have never been possible. Thank you for gifting us Manoranga. Let's welcome Shri Puneet Goenka, Managing Director and CEO of Zee, Mr. Vikram Mehra.